നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പല വിദേശ രാജ്യങ്ങളും സന്ദർശിക്കുന്നതിന്റെ തിരക്കിലാണ് ഇതിനോടകം തന്നെ അദ്ദേഹം പല രാജ്യങ്ങളിലും സന്ദർശനം നടത്തിയിട്ടുണ്ട് വെറുതെ സന്ദർശനം നടത്തുക മാത്രമല്ല പല നയതന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുകയും ആ രാജ്യമായിട്ടുള്ള അവരുടെ ബന്ധം കൂടുതൽ ദൃഢമാക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾക്ക് മറ്റുമാണ് അദ്ദേഹം യാത്ര നടത്തുന്നത് ഏതായാലും നരേന്ദ്രമോദിയുടെ യാത്ര ലോകം മുഴുവൻ എപ്പോഴും ഉറ്റുനോക്കുന്നതാണ് കാരണം അദ്ദേഹം പോകുന്നതിന് ഒരു പിന്നിലെ ലക്ഷ്യമുണ്ടാവും അല്ലാതെ വെറുതെ ഒരു വിദേശ പര്യടനത്തിന് മാത്രമായിട്ടില്ല അദ്ദേഹം പോകുന്നുണ്ടാവുക അദ്ദേഹം ഒരു രാജ്യത്തേക്ക് പോവുകയാണെങ്കിൽ കൃത്യമായി അവിടെ എന്തെങ്കിലും ആ രാജ്യമായിട്ടുള്ള ഒരു ബന്ധം കൂടുതൽ ദൃഢമാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പദ്ധതികൾ ആ രാജ്യവുമായി കൊണ്ടുവരാനുള്ള ഒരു തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ടായിരിക്കും അദ്ദേഹം സാധാരണ രാജ്യങ്ങൾ സന്ദർശിക്കാറുള്ളത് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം റഷ്യയും അതുപോലെ തന്നെ യുക്രൈൻ സന്ദർശിച്ചതൊക്കെ വലിയ രീതിയിൽ ലോക ശ്രദ്ധ തന്നെ പിടിച്ചുപറ്റിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ യു എസ് മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അടുത്താഴ്ച കൂടിക്കാഴ്ച നടത്തുമെന്നാണ് വിവരം അടുത്താഴ്ച ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ മോദി അമേരിക്കയിൽ എത്തുന്നുണ്ട് ഈ സമയം കൂടിക്കാഴ്ച നടത്തുമെന്നാണ് വിവരം വിഷിഗണിലെ ഫ്ലിൻറ്റിൽ നടന്ന പ്രചാര പരിപാടിയിൽ ഇന്ത്യയുമായുള്ള യു എസ് ബന്ധത്തെ സംസാരിക്കവെയാണ് ട്രംപ് കൂടിക്കാഴ്ച പ്രഖ്യാപിച്ചത് എവിടെ വെച്ചാകും കൂടിക്കാഴ്ച എന്നതടക്കമുള്ള വിശദാംശങ്ങൾ ട്രംപ് പുറത്തുവിട്ടിട്ടില്ല സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ മോദിയുടെ അമേരിക്കൻ സന്ദർശന വേളയിൽ ട്രംപ് ുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും മോദിയുടെ യു എസ് സന്ദർശനം ഇരുപത്തിയൊന്ന് മുതൽ ഉണ്ടായിരിക്കുമെന്നും കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു പ്രസിഡന്റ് ആയിരിക്കെ ട്രംപും മോദിയും തമ്മിൽ ശക്തമായ ബന്ധമായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മികച്ച ബന്ധമാണ് ട്രംപ് കാത്തു സൂക്ഷിച്ചിരുന്നത് ഹൂസ്റ്റണിൽ നരേന്ദ്രമോദി പങ്കെടുത്ത ഹൗ ഡി മോഡി എന്ന പരിപാടി ഇതിന് ഉദാഹരണമായിരുന്നു ഇതിനുശേഷം ഇന്ത്യയിലെത്തിയ ട്രംപിനെ നമസ്തേ ട്രംപ് എന്ന പരിപാടിയിലൂടെയാണ് മോദി സ്വാഗതം ചെയ്തത് ചൈനയുടെ സ്വാധീനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ രംഗത്തെ സഹകരണത്തിന് ട്രംപും മോദിയും വലിയ പ്രാധാന്യം നൽകിയിരുന്നു പല അന്താരാഷ്ട്ര വിഷയങ്ങളിലും ഇരുരാജ്യങ്ങളുടെയും നിലപാട് ഇക്കാലയളവിൽ നിർണായകമായി മോദിയുമായുള്ള കൂടിക്കാഴ്ചയിലൂടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ പിന്തുണ ഉറപ്പിക്കുക എന്ന ലക്ഷ്യവും ട്രംപിനുണ്ട് അതേസമയം കോടച്ചുകോടിയിൽ പങ്കെടുക്കാനായി സെപ്റ്റംബർ ഇരുപതിനാണ് പ്രധാനമന്ത്രി അമേരിക്കയിലെത്തുന്നത് ഉച്ചകോടി തുടങ്ങി തന്ത്രപ്രധാനമായ നിരവധി പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുകയും ചെയ്യും സെപ്റ്റംബർ ഇരുപത്തിനാലിനാകും അദ്ദേഹം ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കോഡ് ഉച്ചകോടി ഇന്ത്യയിലായിരിക്കും നടക്കുക ഇത് സംബന്ധിച്ച നിർദ്ദേശം ഇന്ത്യ സ്വീകരിച്ചതായി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ഈ വർഷത്തെ ഉച്ചകോടി സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് അമേരിക്കയിലാണ് നടക്കുന്നത് യു എനിന്റെ ഭാവി എന്നതാണ് പ്രമേയം യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ആതിഥേയത്വം വഹിക്കുന്ന ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി മോദി ഓസ്ട്രേലിയ ൻ പ്രധാനമന്ത്രി ആന്റണി അൽബാനിസ് ജപ്പാൻ പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിദ എന്നിവരും കൂടിക്കാഴ്ച നടത്തും ഇതിനിടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ പരിപാടിയെ മോദി അഭിസംബോധന ചെയ്യും ഇന്തോ പസഫിക് മേഖലയിലെ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും ആഗോള വെല്ലുവിളികളെ നേരിടുന്നതിനും ഈ വർഷത്തെ ക്വാഡ് ഉച്ചകോടി ഊന്നൽ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു ജൂലൈയിൽ ജൂലൈ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാർ ടോക്കിയോയിൽ യോഗം ചേർന്ന ഇന്തോ പസഫിക് സഹകരണം മുൻപോട്ട് കൊണ്ടുപോകുന്നതിൽ തങ്ങളുടെ പ്രതിബദ്ധതയും ആവർത്തിച്ചുറപ്പിച്ചിട്ടുണ്ട്